ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും എസ്ഡിപിഐക്കാരുടെയും ഒക്കെ പരിശീലനം ലഭിച്ച ആളുകളാണ് ഇവിടെ എസ്എഫ്ഐ പ്രവർത്തകനെ കൊന്നതെന്ന് പറഞ്ഞ് വിപി സാനു ചാനലുകളിൽ വന്നിരുന്ന് പൊട്ടിക്കരയുമ്പോൾ അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഈ അടിമ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി വല്ലതും കിളക്കാൻ പോകുന്നതല്ലേ വിപി സാനു? നിങ്ങൾക്കൊക്കെ നല്ലത്. ഇവിടെ വാർത്തകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂത്ത് കോൺഗ്രസ് ആണ് എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള അറിവ്. ആ യൂത്ത് കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള പരിശീലനം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. എൻ ഡി എഫുകാരാണ്, ആ എൻ ഡി എഫുകാരും ജമാഅത്ത് ഇസ്ലാമിയാണ് ഇന്ന് ഈ കേരളത്തിലെ യു ഡി എഫിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എൻ ഡി എഫുകാരുടെ കയ്യിൽ നിന്നാണോ ഇവർ ഈ ആയുധ പരിശീലനം നേടിയത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം. ധീരജ് എന്ന എസ് എഫ് ഐയുടെ ആ സാധു പ്രവർത്തകരെ എന്തിനാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത്? എൻ ഡി എഫുകാരെ, എസ് ഡി പി ഐക്കാരെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, ഇത് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിയോ? കൊത്തിയത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നിഖിൽ പൈരി എന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പോലീസിൽ കീഴടങ്ങിയിട്ടും വാർത്താമാധ്യമങ്ങളും പോലീസും ഒക്കെ ഇത് കെ എസ് യു കോൺഗ്രസ്സുകാരാണ് ഇത് പിന്നിലെന്ന് പറഞ്ഞിട്ടും എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട വി പി സാനു എന്ന ദേശീയ പ്രസിഡന്റിന് ഇനിയും മനസ്സിലായിട്ടില്ല ആരാണ് തങ്ങളുടെ പ്രവർത്തകനെ കൊന്നത് എന്ന്. അദ്ദേഹം ഇന്നലെ ചാനലുകളായ ചാനലുകളൊക്കെ കയറി നിരങ്ങിക്കൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് യു ഡി എഫിനെ കഴിഞ്ഞ ഒരുപാട് നാളുകളായി ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിയും ഒക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഇവർ പ്രത്യേക പരിശീലനം കൊടുത്തു വിടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ധീരജ് എന്ന എസ് എഫ് ഐ പ്രവർത്തകൻ വധിക്കപ്പെട്ടത് എന്ന് വി പി സാനു പൊട്ടിക്കരയുന്നു. വി പി സാനു ചാനലുകളിൽ പോയി ഒരൊളുപ്പുമില്ലാതെ പച്ച നുണ വിളിച്ചു പറയുകയാണ്. ചില്ലറക്കാരനല്ല ഈ വി പി സാനു. കഴിഞ്ഞ 17-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. വി പി സാനുവിന്റെ പിതാവ് വി പി സക്കരിയ 1991 കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. വി പി സാനുവിന്റെ ഭാര്യ ഗാഥ എം ദാസ് ഗവേഷക വിദ്യാർത്ഥിയാണ്. മലപ്പുറം വളാഞ്ചേരിയിലാണ് വീട്. ഒരു ശരാശരി മുസ്ലിം നാമധാരി സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന അപരിചിതത്വത്തിന്റെയും അടിമത്തത്തിന്റെയും അതുപോലെ തന്നെ അയാൾ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട രാഷ്ട്രീയ ബോധത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് വി പി സാനു. മുമ്പ് മുസ്ലിങ്ങളുടെ പരിതാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച രജീന്ദർ സച്ചാർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിരന്തരം അവരുടെ ദേശസ്നേഹം തെളിയിക്കേണ്ട അവസ്ഥയിലാണെന്ന്. അതുപോലെയാണ് വി പി സാനുമാരെ പോലെയുള്ള മുസ്ലിം നാമധാരികൾ. അവർക്ക് ഈ പാർട്ടിയിൽ നിരന്തരം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകളെയോ പാർട്ടികളെയോ അതുപോലെ തന്നെ മതതീവ്രവാദം, മൗലികവാദം എന്നൊക്കെയുള്ള പദപ്രയോഗമില്ലാതെ പിടിച്ചു നിൽക്കാനോ ആ പാർട്ടിയിൽ അവർക്കൊരു സ്ഥാനമോ ഉണ്ടാവില്ല എന്നതാണ് ഇദ്ദേഹത്തിന്റെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ആ നിഖിൽ പൈലിക്ക് പകരം വല്ല നിഖിൽ മുഹമ്മദോ നിഖിൽ അബൂബക്കറോ ഒക്കെ ആയിരുന്നുവെങ്കിൽ കേരളമാകെ മതതീവ്രവാദത്തിനെതിരെയുള്ള ഘോഷയാത്ര നടത്തിയേനെ. അങ്ങനെ ഒരു മുസ്ലിം നാമധാരിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇയാൾ പകൽ കോൺഗ്രസ്സുകാരനും രാത്രി ജമാഅത്ത് ഇസ്ലാമിക്കാരനും സുഡാപ്പിക്കാരനുമാണെന്നൊക്കെയുള്ള പ്രചരണങ്ങളായിരിക്കും ഇടതു പ്രൊഫൈലുകളും ഇടതുപക്ഷത്തിന്റെ ദേശീയ നേതാക്കളും ഒക്കെ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. വി പി സാനു ഒരു പ്രതീകമാണ്. എങ്ങനെ അണികളെ നുണമറഞ്ഞു പറ്റിക്കാമെന്നും ഇസ്ലാമോഫോബിക്കായ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണോ സംഘപരിവാരം ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഹലാൽ വിവാദവും ഒക്കെ കത്തിച്ച് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടം നേടുന്നത്, അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു വേർഷനായി തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എങ്ങനെ ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ചില പദപ്രയോഗങ്ങളിലൂടെ തങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താമെന്നും ഒരു ഹിന്ദുത്വ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താമെന്നും പാർട്ടിയിൽ ഒരു മുസ്ലിം നാമധാരിയായ തന്നെ പോലെയുള്ള നേതാക്കൾക്ക് പിടിച്ചു നിൽക്കാമെന്നുമുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് വി പി സാനു. ഇയാൾ ഏതെങ്കിലും ഒരു ചാനലിൽ മാത്രമല്ല, നിരന്തരം ചാനലുകളിൽ പോയിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ മതതീവ്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, അല്ലെങ്കിൽ എസ് ഡി പി ആണ്, എസ് ഡി പി ഐയും എൻ ഡി എഫും എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമുക്കൊരു വാദത്തിൽ അംഗീകരിക്കാം. ഈ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ തങ്ങൾക്ക് കിട്ടുന്ന അടി തിരിച്ചു കൊടുക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഇവർ കൂട്ടു ചെയ്യുകയാണ്. കേരളത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഇന്നേവരെയായി ഒരു പെറ്റി കേസ് പോലുമുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വാർത്തകളിൽ കണ്ടിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആരെങ്കിലും മർദ്ദിച്ചതോ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞതോ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കുന്നതായി എന്തെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടത്? കഴിഞ്ഞ 100 വർഷത്തോളമായി ആ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും എസ് ഡി പി ഐക്കാരുടെയും ഒക്കെ പരിശീലനം ലഭിച്ച ആളുകളാണ് ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകനെ കൊന്നതെന്ന് പറഞ്ഞ് വി പി സാനു ചാനലുകളിൽ വന്നിരുന്ന് പൊട്ടിക്കരയുമ്പോൾ അറിയാതെ പറഞ്ഞു പോവുകയാണ് ഈ അടിമ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി വല്ലതും കിളക്കാൻ പോകുന്നതല്ലേ വി പി സാനു, നിങ്ങൾക്കൊക്കെ നല്ലത്. ഇതുകൊണ്ടും അവസാനിച്ചില്ല.
SFI പ്രവർത്തകനെ വധിച്ചത് SDPI ആണെന്ന രീതിയിൽ കൂത്തുപറമ്പ് വില്ലേജ് ഓഫീസിനടുത്ത് നടന്ന പ്രകടനത്തിൽ CPMമായി ബന്ധപ്പെട്ട ആളുകൾ SDPIയുടെ കൊടി തകർത്തു. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ കൊടി തകർക്കുന്ന കൂട്ടത്തിൽ SDPIയുടെ കൊടി തകർത്തപ്പോൾ അവർ സ്വാഭാവികമായും കരുതിയത് ഈ ഒരു ഓളത്തിൽ അവരങ്ങ് അടങ്ങിയിരിക്കുമെന്നായിരുന്നു. പക്ഷേ SDPIക്കാർ കേവലം 10 മിനിറ്റിനകം തന്നെ തെരുവിലിറങ്ങിക്കൊണ്ട് കൂത്തുപറമ്പ് നഗരത്തിലൂടെ CPM പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകടനം നടത്തി. അതോടെ പന്തിയല്ലെന്ന് കണ്ട CPMമാർ കേരളത്തിൽ പിന്നെ എവിടെയും SDPIക്കെതിരെ കുതിര കയറുന്നത് കണ്ടിട്ടില്ല. CPMമാർ നിരവധി കൊലപാതക കേസുകളിൽ പ്രതികളായത് നമുക്കറിയാം. ആരെയും കൊല്ലാത്ത കൃപേഷും ശരത്ലാലും TP ചന്ദ്രശേഖരനും ഷുഹൈബും ഷുക്കൂറും അടക്കമുള്ള നിരവധി കേസുകൾ. ഏതെങ്കിലും ഒരു കേസിൽ CPM പ്രതിസ്ഥാനത്തുള്ള കേസിൽ മറ്റു പാർട്ടിക്കാർ CPI എന്ന പാർട്ടിയുടെ കൊടിയോ അവരുടെ ഓഫീസിന് നേരെ കല്ലെറിയാനോ ആക്രമിക്കാനോ ചെന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് കോൺഗ്രസും അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമായ KSU ബന്ധമുള്ള ഒരു പ്രശ്നത്തിന് മുസ്ലിം ലീഗിന്റെ പതാകകൾ കൂത്തുപറമ്പിലടക്കം ഇവർ നശിപ്പിക്കുന്നത്? എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് ഇവർ പകർന്നു നൽകുന്നത്? കേരളം ഭരിക്കുന്നത് CPM ആണല്ലോ, പിണറായി വിജയൻ ആണല്ലോ കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം. കൃത്യമായി അന്വേഷണം നടത്തി ഇവയൊക്കെ ജയിലിലടക്കേണ്ട നിയമപരമായ നടപടികളല്ലേ ഇവർ സ്വീകരിക്കേണ്ടത്? അല്ലാതെ നാട്ടിലിറങ്ങി കലാപം സൃഷ്ടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണവും എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയും? ഏതായാലും തുർക്കിയിലും അഫ്ഗാനിസ്ഥാനിലും അങ്ങ് ആഫ്രിക്കയിലെ ഏതെങ്കിലും മരുഭൂമിയിലും ലോകത്തെവിടെ ഒരു മുസ്ലിം നാമധാരി എന്ത് തെറ്റ് ചെയ്താലും അതിന്റെയൊക്കെ ഉത്തരവാദിത്തം കേരളത്തിലുള്ള ചില മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്ന സംഘപരിവാർ നരേറ്റീവിന്റെ പുതിയ വകഭേദമാണ് VP സാനു പറഞ്ഞു വെച്ചതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. നന്ദി, നമസ്കാരം.